നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇപ്പോൾ യുദ്ധം നേരെ തിരിച്ചിരിക്കുന്നത് ഇറാന്റെ നേർക്കാണ്. ഇതിനിടയിൽ ഇസ്രായേൽ പയറ്റിക്കൊണ്ടുവരുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് പല ഉന്നതരെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആക്രമണമാണ്. ഈ ഉന്നതരെ തന്നെയാണ് ഇസ്രായേൽ കുറേ കാലമായി തേടിപ്പിടിച്ച് കൊലപ്പെടുത്തുന്നത്. ഇപ്പോഴിതാ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കാരണം ഇപ്പോൾ ഇറാനാണ് ഇസ്രായേലിൻ്റെ പ്രധാന ശത്രു. ഇറാനിലേക്ക് ഏത് നിമിഷവും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് മാരകമായ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള സൂചനകളെല്ലാം ഇതിനോടകം തന്നെ പുറത്തു വരുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും, എങ്ങനെയാകും, എപ്പോഴാകും എന്നുള്ളതാണ് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ തിരിച്ചടി നൽകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കെ ഇറാന്റെ ഖുദ് സേനയുടെ തലവൻ ബ്രിഗേഡിയർ ജനറൽ ഇസ്മായിൽ ഖാനി എവിടെയെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഇറാനിലെ മാധ്യമങ്ങളിൽ ഇക്കാര്യം ചർച്ചയാണ്. ഇറാൻ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ലെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാന്റെ പുറത്തുള്ള ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകുന്നത് ഖുദ്സ സേനയാണ്. ഇറാഖിലെയും സിറിയയിലെയും സായുധ സംഘങ്ങൾക്കും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും ഗാസയിലെ ഹമാസിനും പരിശീലനവും ആയുധവും നൽകുന്നതും ഖുദ്സ സേനയാണ്. ഇസ്രായേലിലെ ലെബനനിലെ ആക്രമണത്തിന് ശേഷമാണ് ജനറൽ ഖാനിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയർന്നത്. ഇസ്രായേലി ആക്രമണത്തിൽ ജനറൽ ഖാനി കൊല്ലപ്പെടാനോ പരിക്കേൽക്കാനോ സാധ്യതയുണ്ടെന്ന തരത്തിൽ ചില അറബ് മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. ഇറാൻ സൈന്യം ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്റുള്ളയെ വധിച്ച് 2 ദിവസത്തിന് ശേഷം ടെഹ്റാനിലെ ഹിസ്ബുള്ളയുടെ ഓഫീസിലാണ് ജനറൽ ഖാനി അവസാനമായി എത്തിയതെന്നും ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി വെള്ളിയാഴ്ച നടത്തിയ പ്രാർത്ഥനയിലും ഖാനി പങ്കെടുത്തില്ല. ഹിസ്ബുള്ളയുടെ സീനിയർ നേതാക്കളെ കാണാൻ ജനറൽ ഖാനി ബെയ്റൂട്ടിലേക്ക് പോയിരുന്നതായും ഇറാനിയൻ അധികൃതർ രാജ്യാന്തര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. ഇതാണ് ഖാനി കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിരിക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടയാക്കിയത്. 2020 ജാനുവരി 3 ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ ഖാസിം സുലൈമാനി ബഗ്ദാദിൽ US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ജനറൽ ഇസ്മായിൽ ഖാനി പിൻഗാമിയായി ചുമതലയേറ്റത്. ഇറാനിലെ ശക്തനായ സൈനിക മേധാവിയാണ് ഖാനി. ഹിസ്ബുള്ള നേതാവ് നസ്റുള്ളയുടെ മരണത്തെ തുടർന്ന് ഇറാൻ 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിരുന്നു. ഇസ്രായേൽ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഇറാൻ സൈന്യം അതീവ ജാഗ്രതയിലാണ്. ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 7 ഒക്ടോബർ 2023 രാവിലെ 7 മണിക്കാണ് ഇസ്രായേലിലെ സുരക്ഷാ വേലികൾ തകർത്തെറിഞ്ഞ് ഹമാസിന്റെ അപ്രതീക്ഷിത ആക്രമണമുണ്ടാകുന്നത്. തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിലും സ്ഫോടനങ്ങളിലും 1200 പേരാണ് കൊല്ലപ്പെട്ടത്. 251 പേരെ ഹമാസ് ബന്ദികളാക്കി. ഇസ്രായേലി ചാരസംഘടനയായ മൊസാദിനും ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനും മുൻകൂട്ടി കാണാൻ കഴിയാതിരുന്ന ആ ആക്രമണത്തിലെ ഓപ്പറേഷൻ അൽ അക്സ ഫ്ലഡ് എന്നാണ് ഹമാസ് പേരിട്ടിരുന്നത്. ആക്രമണത്തിന്റെ നടുക്കത്തിൽ നിന്ന് മോചിതമാകും മുമ്പേ രാവിലെ 10:47 ഓപ്പറേഷൻ അയൺ ജോർഡ് എന്ന പേരിൽ ഇസ്രായേലിന്റെ പ്രത്യാക്രമണം. ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞുവെന്ന് 11:35 പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന വരുന്നു. 12:00 അമേരിക്ക ഇസ്രായേലിലെ എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. അന്നാരംഭിച്ച യുദ്ധത്തിന് 1 വർഷമാകുമ്പോൾ ഹമാസിന് പുറമെ ലെബനനിലെ ഹിസ്ബുള്ളയുമായും യമനിലെ ഹൂത്തികളുമായി ഇസ്രായേലിലെ യുദ്ധം ശക്തിപ്പെട്ടിരിക്കുന്നു.